നാളെയാണ് ഇന്ത്യ ന്യൂസിലാൻഡ് മൂന്നാം ടെസ്റ്റിന് തുടക്കമാവുന്നത്. ഇപ്പോഴിതാ രണ്ട് പുതിയ താരങ്ങൾ ഇന്ത്യൻ ടീമിലേക്ക് എത്തിയിരിക്കുകയാണ്. നാളത്തെ ടെസ്റ്റ് തോറ്റാലും ജയിച്ചാലും പരമ്പര നേടാൻ സാധിക്കില്ല. പരമ്പര ഓൾറെഡി ന്യൂസിലാൻഡ് കൊണ്ടുപോയി. പക്ഷേ ഇന്ത്യ ഇനി കളിക്കുന്നത് പരമ്പരയ്ക്ക് വേണ്ടിയല്ല. ഇനിയുള്ള അഞ്ച് ടെസ്റ്റും ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമാണ്. കാരണം ഇതിൽ ജയിച്ചാൽ മാത്രമേ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലെത്താൻ സാധിക്കൂ. അതുകൊണ്ടാണ് ഇന്ത്യ രണ്ട് പുതിയ താരങ്ങളെ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്ത് വില കൊടുത്തും നാളത്തെ ടെസ്റ്റ് ഇന്ത്യക്ക് ജയിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യയും ഓസീസും ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലെത്തണം. അതിനുവേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. നിലവിൽ ആദ്യത്തെ രണ്ട് സ്ഥാനങ്ങളിൽ ഇന്ത്യയും ഓസീസുമാണ്. പക്ഷേ ഇനിയുള്ള അഞ്ച് ടെസ്റ്റിലെ മൂന്നെണ്ണത്തിൽ ഇന്ത്യക്ക് ഷുവറായിട്ടും ജയിക്കണം. എന്നാൽ മാത്രമേ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലെത്താൻ സാധിക്കൂ. അതുകൊണ്ട് നാളത്തെ ന്യൂസിലാൻഡുമായിട്ടുള്ള മൂന്നാം ടെസ്റ്റിൽ രണ്ട് പുതിയ താരങ്ങളെ സ്കോറിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ താരം മുഹമ്മദ് ഷമിയാണ്. ബൗളിംഗിലാണ് ഇന്ത്യ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ബുംറയ്ക്ക് പകരം ഷമിയായിരിക്കും നാളെ ഇന്ത്യൻ ബൗളിംഗിന് നേതൃത്വം കൊടുക്കുന്നത്. ഷമി ടെസ്റ്റിൽ മികച്ച ബൗളറാണ്. ബുംറയ്ക്ക് ടെസ്റ്റിൽ യാതൊരു ഇമ്പാക്ട് ഉണ്ടാക്കാനും സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഷമിയെ തിരിച്ചു വിളിച്ചിരിക്കുന്നത്. അടുത്തൊരു താരം സഞ്ജുവാണ്. സഞ്ജുവിനെ നാളെ ടെസ്റ്റിലേക്ക് എടുക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അതിന് കാരണം ഋഷഭ് പന്താണ്. പന്തിനെ പരിക്കാണ്. അതുകൊണ്ട് താരത്തെ മൂന്നാം ടെസ്റ്റിൽ നിന്ന് ഒഴിവാക്കുകയാണ്. പുതിയൊരു കീപ്പറെ ഇന്ത്യക്ക് ആവശ്യമുണ്ട്. ധ്രുവ് ജൂറൽ ഓൾറെഡി സ്കോറിലുണ്ട്. പക്ഷേ ജൂറലിനേക്കാൾ മികച്ച കളി സഞ്ജു കാഴ്ചവെക്കുമെന്ന് ഗംഭീറിനറിയാം. അതുകൊണ്ടാണ് സഞ്ജുവിനെ തിരിച്ചു വിളിക്കാൻ ഒരുങ്ങുന്നത്. ഒരുപക്ഷേ നാളത്തെ മൂന്നാം ടെസ്റ്റിൽ സഞ്ജുവും ഷമിയും ടീമിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ പ്ലേയിംഗ് ഇലവൻ നോക്കാം. രോഹിത് ശർമ്മ, ജയ്സ്വാൾ, ശുമാൻ ഗില്ല്, കോഹ്ലി, സർഫ്രസ് ഖാൻ, ധ്രുവ് ജൂറൽ അല്ലെങ്കിൽ സഞ്ജു, ജഡേജ, അശ്വിൻ, കുൽദീപ് യാദവ്, ഷമി, അക്സർ പട്ടേൽ. അപ്പോൾ നമുക്ക് നാളത്തെ മൂന്നാമത്തെ ടെസ്റ്റിന് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.